ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലോട്ട് പോവാ. അവിടെ ചെന്നിട്ട് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ഓർത്ത് ഇങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ഭയങ്കര സ്വീറ്റ് ആണല്ലോ. അവളുടെ മുഖമൊക്കെ കാണാനും ആ ചമ്മിയ മുഖമൊക്കെ കാണാനും നല്ല സ്വീറ്റ് ആയിരിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ആ ഒരു സർപ്രൈസസോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എലമെൻറ്റ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കാവുന്നു. ആ ചമ്മിയ മോഹം ഒന്ന് കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നെ. ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കാണണ്ട താഴത്തേക്ക്. നീ എൻ്റെ അത് പാട്ടല്ല. അവൾ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ഉടനെ അവളെയും അവളുടെ അമ്മയും കൊണ്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. വേറൊരു റീസണുകളുണ്ട് ഞാൻ ഇവിടെ വരാനായിട്ട്. എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഒരു സർവീസിൻ്റെ സമയമായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷമോളമായി ഞാൻ എൻ്റെ വണ്ടി മേടിച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ വലിയ രീതിയിൽ ജോലി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ ജോലി സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ എവേയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ലെക്സസ് മേടിച്ചത്. കാരണം ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടി. ഈ വണ്ടി സർവീസ് കൊണ്ട് കൊടുക്കുന്നതിൻ്റെ കുറച്ച് വ്ളോഗും കൂടെ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. കയറി ചെന്നപ്പോൾ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് ഗ്ലൗസും പിന്നെ മാസ്കും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് എടുക്കാൻ. പിന്നെ ഡിസ്പ്ലേക്ക് അതിനകത്ത് കുറച്ച് ലെക്സസിൻ്റെ തൊപ്പികളാണ് ഇവിടെ കാണുന്നത്. ബിൽഡിങ്ങിൻ്റെ അകത്ത് വാട്ടർഫോൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വാട്ടർ ബോട്ടിലും ലെക്സസ് വാങ്ങി കിട്ടി. ഇപ്പോൾ ലെക്സസിൻ്റെ ഡീലർഷിപ്പ് വന്നപ്പോൾ അവർ ലോണർ കാർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എനിക്കൊരു ബ്രാൻഡ് ന്യൂ EX കിട്ടിയിട്ടുണ്ട് ലോണർ കാറായിട്ട്. സർപ്രൈസ് നമ്പർ 2. അയ്യോ, ഇതാണ് എനിക്ക് കിട്ടിയ ലോണർ വണ്ടി. 2020 ES 350 ആണിത്. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക മിറർ ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അകം ഒന്ന് കാണിച്ചാൽ നിങ്ങളെ. നമ്മൾ കീമിൻ്റെ അടുത്ത് പോയി ഓപ്പൺ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലോക്കായിക്കോളും. പിന്നെ അകം ഇങ്ങനെ ഇരിക്കും കാണാൻ. നല്ലൊരു ലക്ഷറി വൈബാണ്. സീറ്റ് ലെതറാണ്, നല്ല കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ട്. വലിയൊരു സ്ക്രീൻ തന്നെയാണ് ഇതിന്. പിന്നെ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കണ്ടല്ലോ, എൻ്റെ UX 250 സെയിം ഡാഷ്ബോർഡ് തന്നെയാണ് ഇതിനും. പിന്നെ എല്ലാ ലെക്സസിനും ഈ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് കപ്പ് ഹോൾഡറും പിന്നെ USB കണക്ടറും ഒക്കെ ആയിട്ട് ഇനി ഇതിൻ്റെ അകത്ത് നോക്കാം. നമ്മുടെ ഫോൺ എടുത്ത് വെക്കുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവം, ഈ കെൻ ടേൺ ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ അതാണ് സംഭവം. ഇത് നല്ല സെറ്റപ്പാണ്. അകത്ത് നല്ല വിസ്താരമുണ്ട്, നല്ല പോലെ പോകുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ നല്ല സ്ഥലമൊക്കെ കൊണ്ടിരിക്കാനൊക്കെ. ഞാൻ 5'5" ഉള്ളൂ, സോ ഐ എം പ്രീറ്റി സ്മോൾ. പക്ഷെ എന്നാലും ഇത്രയും സ്ഥലങ്ങളുണ്ട്. സെയിം സംഭവം തന്നെ, അതൊക്കൊരു കപ്പ് ഹോൾഡർ രണ്ടെണ്ണം. അത് സ്റ്റാൻഡേർഡ് ആണല്ലോ എല്ലായിടത്തും. ആരും അവരുടെ മാസ്ക് മറന്നിട്ട് പോയി. ഇതിൻ്റെ അകത്ത് എന്തോ നമുക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ലോക്ക് തുറക്കാൻ വേണ്ടി ഈ കീൻ്റെ സൈഡ് ഒരു പുഷ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ ഇളകി വരും. നമുക്കിനി നമ്മുടെ ലോക്കർ ഒന്ന് നോക്കാം എന്തോ അതിൻ്റെ അകത്തുള്ളതെന്ന്. കുറേ പൈസ എല്ലാം ആണെങ്കിലോ. ഓക്കെ, ഓപ്പൺ, ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. ഓക്കെ, നല്ല വിസ്താരമുണ്ട്. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ലോക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഉള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഉണ്ട് 4000 mile. ഇതൊരു പുതിയ ഒരു റീഡിസൈൻ ആണ്. 2020 തൊട്ടുള്ള മോഡലിനാണ് ഈ ഒരു പുതിയ റീഡിസൈൻ ആയിട്ട് വന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് ഈ ഗ്രില്ലാണ്. ഗ്രില്ല് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നിനക്കെന്താ പറ്റിയത്? നിനക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഇല്ല? എന്റെ വണ്ടിയാണ് ഇഷ്ടപ്പെട്ട ഇച്ചിരി കൂടെ. എന്താ ഇതൊക്കെയാ? ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഇച്ചിരിയും കൂടെ വയസ്സായ ആൾക്കാർ ഓടിക്കുന്ന ഒരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ആണെങ്കിൽ എല്ലാം ബട്ടണാണ്. ഒരു ഇച്ചിരിയും കൂടെ ടെക് ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയല്ല. ഇതിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് ടച്ച് സ്ക്രീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാം ഈ ഒരു ഇതും കൊണ്ട് തന്നെ ചെയ്യണം. അത് ഭയങ്കര പാടാണ് യൂസ് ടു ആവാൻ. പക്ഷേ വൺസ് യു ആർ യൂസ് ടു പിന്നെ യുനോ ഇറ്റ്സ് ഫൈൻ. പക്ഷേ വേറെ എന്തൊക്കെയുണ്ട്? നല്ല ഭയങ്കര വലിപ്പമാണ് സ്ക്രീനിന്. കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇരുന്നിട്ട്? നല്ല ഭയങ്കര ലൈക്ക് കുഞ്ഞൊരു സ്റ്റിഫല്ല, നല്ല സോഫ്റ്റ് ആണ്, കംഫർട്ടബിൾ. സത്യമായ UX ഇച്ചിരി കൂടെ ഹൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു എന്നാ ദേഹത്തിനൊരു വല്ലായ്മ അങ്ങനൊന്നുമില്ല. ഞാൻ കുറേ പ്രാന്ത് കുറേ കാണിച്ചില്ലേ, അതൊന്ന് ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ ടു ഡു ദാറ്റ്. ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു വണ്ടി ആരും അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേ ഞാൻ ഇച്ചിരി പ്രാന്തായിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് നല്ല രീതിയിലൊരു കംഫർട്ടുണ്ട് ഇരിക്കുമ്പോൾ തന്നെ. നല്ല കംഫർട്ട് ആണ്, നല്ല കംഫർട്ട്. എല്ലാ ലെക്സസിനും വരുന്നതിൻ്റെ കൂട്ടി തന്നെയുള്ളൊരു ടോക്കുണ്ട്. അതൊരു ലക്ഷറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എല്ലാ
ഹൈ എൻഡ് വണ്ടിക്കനകത്ത് ഒരു ക്ലോക്ക് വരുന്നത്. അലൻ ഇന്ന് ജോലിയാണ്, അലനെ ഇപ്പൊ ഒന്ന് വണ്ടി കാണിക്കാന്ന് വെച്ചു. നീ ഈ ഒരു വണ്ടി മേടിക്കോ ഫ്യൂച്ചർ, ഇങ്ങനത്തെ ഒരു വണ്ടി. ഇത് മേടിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് കംഫർട്ടബിൾ കാർ, കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള കാർ. നിനക്ക് കണ്ടിട്ട് ഏതാ ഏറ്റവും വിഷ്വലി പ്ലീസിംഗ് ആയിട്ട് തോന്നിയത്? അങ്ങനെ ആദ്യമായിട്ട് അവന് ES ഓടിക്കാൻ പറ്റി. ചെറിയ പ്രോബ്ലം. ജയസൂര്യ സൗബിന്, അപ്പൊ ഞാൻ ജയസൂര്യനോട്ടല്ലേ ആ ലെവൽ എത്തി ലൈഫിൽ. ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റാണ് ഈ സംഭവം. ചവിട്ടി അങ്ങ് പറക്കുക. അങ്ങനെ ദൈവം സഹായിച്ച് ഞാൻ വീട്ടിൽ എത്തി. ഒരു കുഴപ്പവും ഇല്ലാതെ വണ്ടി കൊണ്ട് അവർക്ക് റിട്ടേൺ ചെയ്തു, എന്റെ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു. ഇതൊരു കാർ വ്ളോഗായി മാറിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്താ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും കാറിനോട് ഭയങ്കര ഒരു ക്രേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ കാർ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ യുനോ ഒബ്വിയസ്ലി യൂട്ടിലൈസ് ചെയ്യും നല്ല രീതിയിൽ. നിങ്ങൾ ഇത്ര നേരം കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ആൻഡ് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് ഞെക്കണം. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം ബൈ.